നമസ്കാരം മംഗളം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ശരത് ബുഹോ സജി ചെറിയാന്റെ മന്ത്രിസഭയിലേക്കുള്ള രണ്ടാം വരവോടെ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോർവിളികൾ അവസാനിച്ച മട്ടാണ് സജിക്ക് മന്ത്രിസ്ഥാനത്തേക്ക് തിരികെയെത്താൻ ഗവർണർ സമ്മതം മൂടിയത് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള ഇടപെടലിന്റെ ഫലമായാണ് ഇതോടെ കുറച്ചുകാലമായി രാജ്ഭവനിലും ക്ലിഫ് ഹൌസിലുമായി ഉടലെടുത്തിരുന്ന പൊട്ടലും ചീറ്റലിലും ശമനമായിരിക്കുന്നു എന്ന് തന്നെ പറയാം രാജ്ഭവനിൽ ഇന്നലെ സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞാ വേളയിൽ അധികം കളിചരികൾ ഒന്നും തന്നെ ഉണ്ടായില്ലെങ്കിലും സൗഹാർദ്ദപരമായാണ് കാര്യങ്ങളെല്ലാം നീങ്ങിയത് വീണ്ടും മന്ത്രി കസേരയിലേക്ക് എത്തുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു സജി ചെറിയാൻ മുഖ്യമന്ത്രിയും ചിരിയോടെ തന്നെ നിന്നു എന്നാൽ കുറച്ച് ഗൌരവത്തിലായിരുന്നു ഗവർണർ കഴിഞ്ഞ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് അതേ മന്ത്രിസഭയിൽ വീണ്ടും മന്ത്രിയായ ചരിത്രമുള്ള ഇ പി ജയരാജൻ അതിന്റെ തനിയാവർത്തനത്തിന് സാക്ഷിയാകാൻ ഏറ്റവും ആദ്യം എത്തിയത് കൌതുകമായി അതേസമയം ഇപിയേക്കാൾ വേഗത്തിലാണ് സജി ചെറിയാൻ മന്ത്രിയായത് എന്ന പ്രത്യേകതയുമുണ്ട് ഇ പിക്ക് പതിനൊന്ന് മാസം വേണ്ടി വന്നു വീണ്ടും മന്ത്രി പദവിയിൽ എത്താനെങ്കിൽ സജിക്ക് അത് അതിവേഗത്തിൽ തന്നെ മന്ത്രി കസേരയിലേക്ക് എത്താൻ കഴിഞ്ഞു ഇന്നലെ രാജ്ഭവനിൽ കാരണവരുടെ വേഷം ഏറ്റെടുത്ത രാമേന്ദ്രൻ കടന്നപ്പള്ളി അതിഥികളെ എല്ലാം സ്വീകരിക്കാനും അഭിവാദ്യം ചെയ്യാനും മുന്നിൽ നിൽക്കുകയായിരുന്നു മൂന്നരയോടെയായിരുന്നു ഭാര്യ സജി സജിചെറിയാന്റെ വരവ് മുൻനിരയിൽ ഇ പി ജയരാജനടുത്ത് ഇരുന്നെങ്കിലും മന്ത്രിമാരും നേതാക്കളുമെല്ലാം ഒന്നിനുപിറകെ ഒന്നായി ആശംസ നേരാനെത്തിയതോടെ തിരക്കിലായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെ അവരുടെ ഇരിപ്പിടത്തിനരികിലെത്തി നിയുക്ത മന്ത്രിയെ അഭിവാദ്യം ചെയ്തു മുഴുവൻ പേരുടെയും അടുത്തെത്തി സൗഹൃദം പുതുക്കി മൂന്ന് അമ്പതിന് ഭാര്യ കമല ചീഫ് സെക്രട്ടറി വി പി ജോയ് സംസ്ഥാന പോലീസ് മേധാവി അനിൽ ഗാന്ത് എന്നിവർക്കൊപ്പമാണ് പിണറായി എത്തിയത് സജിയെ അഭിവാദ്യം ചെയ്ത് നേരെ വേദിയിലേക്കാണ് മുഖ്യമന്ത്രി കയറിയത് ഏറെക്കാലമായി അത്ര രസത്തിലല്ലാത്ത ഗവർണറും മുഖ്യമന്ത്രിയും പരസ്പരം കാണുന്ന രംഗത്തെക്കുറിച്ചുള്ള ഉദ്യോഗം സദസിൽ പലർക്കുമുണ്ടായിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ അധികം ആശങ്കകൾ മുഖ്യമന്ത്രിക്ക് ഉണ്ടായതായി തോന്നിയിരുന്നില്ല എല്ലാവരെയും കൈകൂപ്പി അഭിവാദ്യം ചെയ്തെത്തിയ ഗവർണറെ വേദിയിൽ മുഖ്യമന്ത്രി അഭിവാദ്യം ചെയ്തു അതേസമയം മുൻകാലങ്ങളിലേതുപോലെ ഊഷ്മളമായ ബന്ധം പ്രകടമായില്ല എന്ന് തന്നെ പറയാം കുശലാന്വേഷണവും ഉണ്ടായില്ല നാലിനാണ് സത്യപ്രതിജ്ഞ നിശ്ചയിച്ചതെങ്കിലും അതിനു മുൻപുതന്നെ ചടങ്ങ് തുടങ്ങി നാല് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു വേദിയിലെത്തിയ സജി ചെറിയാൻ അഭിവാദ്യം ചെയ്തപ്പോൾ മുഖ്യമന്ത്രിയുടെ മുഖത്ത് ഒരു ചെറുചിരി പടർന്നു ഗവർണർ സജിയെ ഹസ്തദാനം ചെയ്തു ചടങ്ങിനുശേഷം ഗവർണർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നേതാക്കൾക്കും ഒപ്പം അല്പനേരം ചെലവിട്ടു സൗഹൃദ സംഭാഷണത്തിന് പക്ഷേ ആരും മുതിർന്നു കണ്ടില്ല എം പി രാജേഷിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ കാറിന് സമീപം വരെ അനുഗമിച്ച് ഗവർണർ യാത്രയാക്കിയെങ്കിൽ ഇത്തവണ അതുണ്ടായില്ല കാസർകോട് ഗൃഹസന്ദർശന പരിപാടിയിലായിരുന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ചടങ്ങിൽ പങ്കെടുത്തില്ല സജി രാജിവെച്ചപ്പോൾ വകുപ്പുകൾ കൈമാറി കിട്ടിയ മൂന്ന് പേരിൽ വി എൻ വാസവൻ എത്തി സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും വേദിയിൽ തന്നെ സംഭാഷണവും നടത്തിയതും ഏറെ ശ്രദ്ധേയമായി സജി ചെറിയാനെതിരായ കേസ് മുതൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ ഉള്ളടക്കം വരെ പലവിധ അഭ്യൂഹങ്ങൾ ഉടലെടുത്തിരുന്നു എന്നാൽ കശ്മീരിൽ നിന്നും താൻ കൊണ്ടുവന്ന മധുര പലഹാരങ്ങൾ ഇന്നോ നാളെയോ മുഖ്യമന്ത്രിക്ക് കൊടുത്തുവിടുമെന്ന് പറഞ്ഞാണ് ഗവർണർ പരിപാടി അവസാനിപ്പിച്ചത് വൈകിട്ട് അദ്ദേഹം ശ്മീരി മധുരപഹാരം കൊടുത്തുവിടുകയും ചെയ്തു പിണറായി വിജയന് ഇ പി ജയരാജനേക്കാൾ പ്രിയങ്കരൻ സജി ചെറിയാനാണോ എന്ന് തോന്നിപ്പിക്കും വിധത്തിലായിരുന്നു സജിയുടെ മന്ത്രിസഭയിലേക്കുള്ള ഈ രണ്ടാം വരവ് അന്വേഷണ ഘട്ടത്തിൽ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് അനുചിതമാകുമെന്ന ധാർഭികതയുടെ പേരിലാണ് സജി ചെറിയാന്റെ രാജിയെ സി അന്ന് ന്യായീകരിച്ചത് അന്വേഷണം അവസാനിപ്പിച്ച് പോലീസ് റിപ്പോർട്ട് നൽകിയെന്നാണ് തിരിച്ചെടുക്കാനുള്ള ഇപ്പോഴത്തെ സാഹചര്യം കേസ് അവസാനിപ്പിച്ചിട്ട് കഷ്ടിച്ച് ഒരു മാസമേ ആകുന്നുള്ളൂ എന്ന് ഓർക്കണം ഹൈക്കോടതി കേസ് റദ്ദാക്കി പതിനൊന്ന് മാസം കാത്തിരുന്ന ശേഷമാണ് ഒന്നാം പിണറായി സർക്കാരിൽ അന്ന് ഇ പി ജയരാജന് മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരാനായത് ഇ പിക്ക് വൈകിച്ചത് സജിക്ക് തിടുക്കത്തിൽ പാർട്ടി നൽകിയിരിക്കുന്നു ഒന്നാം പിണറായി സർക്കാരിൽ നിന്ന് ആദ്യ രാജി ഇപിയുടേതായിരുന്നെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൽ ഇത് സജി ചെറിയാനേതായിരുന്നു എന്നാൽ ഇപിക്കും സജിക്കും കിട്ടിയത് തുല്യ പരിഗണനയല്ല എന്ന് തന്നെ പറയാം വ്യവസായ വകുപ്പിന് കീഴിലുള്ള സ്ഥാപനത്തിൽ സഹോദരി പി കെ ശ്രീമതിയുടെ മകനെ എം ഡി ആയി നിയമിച്ചതിന്റെ പേരിൽ ഒക്ടോബർ പതിനാലിനായിരുന്നു ഇപിയുടെ രാജി കേസിന്റെ ഗതി അറിയും മുമ്പ് എം എ മണിയെ പകരം മന്ത്രിയാക്കുകയും ചെയ്തു കേസ് രണ്ടായിരത്തി പതിനേഴ് സെപ്തംബറിൽ ഹൈക്കോടതി റദ്ദാക്കിയപ്പോൾ തിരിച്ചു വരേണ്ട മന്ത്രിസഭയിൽ ഒഴിവുണ്ടായിരുന്നില്ല അതേസമയം ഇ പിക്ക് പിന്നാലെ രാജിവെച്ച എ കെ ശശീന്ദ്രനെ തിരിച്ചെടുക്കുകയും ചെയ്തു ആദ്യം രാജിവെച്ചയാൾ കുറ്റവിമുക്തനായി കാത്തിരിക്കുമ്പോൾ രണ്ടാമനു മാത്രം രണ്ടാം മുഴം നൽകിയത് ഇ പിക്ക് മുറിവ് ചില്ലറയല്ല പാർട്ടിയോട് പിണങ്ങി സജീവ രാഷ്ട്രീയം തന്നെ ഉപേക്ഷിച്ചാലോ എന്ന് ചിന്തിച്ചതോടെ ഒടുവിൽ പാർട്ടി അയ്യുകയായിരുന്നു ഒഴിവില്ലെന്ന വാദമൊക്കെ അവസാനിപ്പിച്ച് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാലിന് തിരിച്ചെടുത്തു ഒരു മന്ത്രിയെ അധികമെടുത്തതിന്റെ പകരമായി സി പി ഐക്ക് പുതിയ ക്യാബിനറ്റ് പദവി നൽകേണ്ടിയും വന്നു ഈ സങ്കീർണതകളൊന്നും സജിയുടെ കാര്യത്തിൽ ഉണ്ടായില്ല എന്ന് പറയാം സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ മന്ത്രിസാരം രാജിവെച്ച എം ഗോവിന്ദന് പകരക്കാരനെ കണ്ടെത്തിയപ്പോഴും സജിയുടെ കസേര ഒഴിഞ്ഞുതന്നെ കിടന്നു എപ്പോൾ വേണമെങ്കിലും തിരിച്ചെടുക്കാവുന്ന തരത്തിലാണ് വകുപ്പുകളും ജീവനക്കാരും മറ്റു മന്ത്രിമാരുടെ കീഴിലേക്ക് മാറ്റിയത് ന്യൂസ് ഡെസ്ക് കോഴിക്കോട്